अलांगा चाड़े Monroe Island is the control of Monroe. That is known as Monroe Island. இது மற்ற இதல்ல கரிமீன் இல்ல அடிபொலி வெல்கம் பேக் அகைன் திர்ஷா தானே நம்மளே பெருமண் ஆனது நம்மள கரெக்ட் லொக்கேஷன் பண்ணால் பெருமண் தீவண்டி துரந்தம் நடந்த പാലത്തുമലി എൻ്റെ കൂടെ ഇതാ നമ്മുടെ മുത്തുണ്ട് പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ആളെ കാണണമെങ്കിൽ മാറ്റണം പേര് എൻ്റെ പേര് അർജുൻ പിന്നെ നമുക്ക് നമ്മളെ ഏരിയ കാണിച്ചു തന്നെ ഈ ഏരിയക്കാരത്തിയാണ് പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ ആണ് അബിത ഇവിടെ ഇതിൽ കൂടെ പോകാമല്ലോ കുഴപ്പമില്ലല്ലോ കുറച്ച് ദൂരമൊക്കെ പോയിക്കൂടെ ഈ പഴയ പാലാണ് ഇട്ടത് ഇത് പഴയ ബ്രിഡ്ജാ ഈ പഴയ റെയിലാ പഴയ ഇതിൻ്റെ പുറ പണ്ട് ഇവിടെ ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കറക്റ്റ് ആ പിന്നെ ദുരന്തം നടന്ന പാലം കേട്ടോ 1958 പെരുമൺ ദുരന്തം നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം പിന്നെ കടലുണ്ടി തീവണ്ടി ദുരന്തം ആണ് അതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും വലിയതായിട്ടൊരു ദുരന്തം ഏകദേശം 105 ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് 200 ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ടൊറണ്ടോ ചുഴലിക്കാറ്റ് കാരണമാണ് ട്രെയിന് പാളം തെറ്റി മറിഞ്ഞത് എന്നൊക്കെ റെയിൽവേ പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ അതൊന്നും ആയിരുന്നില്ല റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്ത് പറ്റിയൊരു അപാകതയാണ് അന്ന് സംഭവിച്ചത് അതിനെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിലൊരു വലിയൊരു ആൽമരമൊക്കെ കണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്മാരകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അന്ന് മരണപ്പെട്ട ആളുകളുടെ അന്ന് മേഴ്സിക്കുട്ടി അമ്മയാണ് അന്ന് ഇവിടുത്തെ MLA മേഴ്സിക്കുട്ടിയമ്മ അന്ന് മേഴ്സിക്കുട്ടിയമ്മൻ്റെ കല്യാണം നടക്കുന്ന ദിവസമാണ് ഈ ട്രെയിൻ ദുരന്തം സംഭവിക്കുന്നത് അങ്ങനെ കല്യാണ ഡ്രസ്സിൽ ഇങ്ങോട്ട് ഓടി വന്ന് അങ്ങനെയൊക്കെ ഇതൊരു പ്രമോഷൻ ഒന്നുമല്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരു ചരിത്രം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് നായനാർ സർക്കാരായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ ഈ മറഞ്ഞ ട്രെയിന് എടുത്തു പൊക്കുന്നത് ഒരുപാട് അത്യാധുനിക ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും ഈ ട്രെയിന് പൊക്കാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ മലബാറിൽ നിന്ന് ബേപ്പൂരും ജാലിയും ഭാഗത്തു നിന്ന് കലാസികൾ വന്നിട്ട് ഈ വലിയ വിഞ്ചൊക്കെ ഇട്ടിട്ട് ചെങ്ങലൊക്കെ ഇട്ടിട്ട് പൊക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ട്രെയിൻ ഈ ബോഗികൾ പളം തെറ്റി വീണേ ട്രെയിൻ മുഴുവനായിട്ട് വീണിട്ടില്ല അതിന് എൻജിൻ ഭാഗം ഒരു കരയിലും ബാക്കിലുള്ള കുറച്ച് ബോഗികൾ ബാക്കിലുമായി നടുവിലുള്ള 4 ബോഗികൾ മാത്രമാണ് അന്ന് കായലിലേക്ക് മറിഞ്ഞത് അഷ്ടമുടി കായൽ ഏറ്റവും കൂടുതൽ ആഴമുള്ള കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ മുത്തു തള്ളി മറിച്ചിട്ടില്ല അവിടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരം മൺറോ തുരുത്തിലേക്കാണ് പോവാനുള്ളത് ജംഗാറിൻ്റെ നമുക്ക് ജംഗാർ കയറാനുള്ള സ്ഥലം എത്തിയിട്ട് നമ്മൾ അതിനാണ്ട് മുന്നേ ഇവിടെ ഒരു വലിയൊരു ആൽമരക്കെ ഉള്ളൊരു ക്ഷേത്രമുണ്ട് പെരുമൺ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് പെരുമൺ ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഷത്തിലൊരിക്കൽ അവിടെ ഒരു അപ്പുറം ഒരു തുരുത്ത് കാണുന്നുണ്ട് ആ തുരുത്തിൻ്റെ പേരെന്താട്ടാ പള്ളിയാടും തുരുത്ത് പള്ളിയാടും തുരുത്ത് പറഞ്ഞ തുരുത്തുണ്ട് ഒരു ചെറിയൊരു ഐലാൻഡ് ഉണ്ട് ഇവിടെ വർഷത്തിലൊരിക്കലും ഇവിടുന്ന് രഥമൊക്കെ കെട്ടിയിട്ട് ആ തുരുത്തിലേക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കേരളത്തിൽ പിന്നെ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഈ രഥോത്സവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇവിടെയാണ് കേട്ടോ പെരുമണ്ണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ ആൾ ജേണലിസ്റ്റാണ് പെരുമൺ ഷാജി അല്ലേ ഒരാളും കൂടി പരിചയപ്പെടേ അജിത് കുമാർ ക്ഷേത്രം പ്രസിഡന്റ് അപ്പൊ വലിയ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ജംഗാറ് വരാറായിട്ടുണ്ട് നമ്മൾ വണ്ടി കുറച്ച് ഒതുക്കിയിട്ടുണ്ട് അവിടെ
മൺട്രോതുരുത്ത് ടൂറിസം ഇൻഫർമേഷൻ റൂംസ് ബോട്ടിംഗ്, ആ അതിനുള്ള റൂമൊക്കെ ഉണ്ടോ? ഇടത്തോട്ട് പോയാൽ അല്ല, ഇടത്തോടുകളിൽ കൂടി വള്ളത്തിലുള്ള യാത്രക്കാർ ബൈക്ക് റെൻ്റ് പ്രകൃതി ദൃശ്യം കാണുവാൻ. ഓക്കെ, നമ്മൾ മറ്റേ പെയിൻറ്റുള്ള ഓട്ടർഷ. ഹാ, ഒരു വൈകുന്നേര സമയം അല്ലെങ്കിൽ രാവിലെ വന്ന് കാണെങ്കിൽ ഈ വെയിലും കൂടി ഇല്ലാതെ ഇതേ ലുക്ക് നമുക്ക് ആസ്വദിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ നല്ല കക്ക വരാൻ പോയത്, അതാണ് നമ്മൾ പറഞ്ഞ ഐലാൻഡ് കേട്ടോ. രഥോത്സവം നടക്കുന്ന ഐലാൻഡ് ജങ്കാർപോരു. എംപയറിന്റെ കാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുമ്പോൾ, ഇവിടെ ഒരു തുരുത്തുണ്ട്, മൺട്രോ ഐലൻഡ്. മൺട്രോ ഐലൻഡ് ഈസ് ദ കൺട്രോൾ ഓഫ് മൺട്രോ. മൺട്രോ സാഹിബിന്റെ അധീനതയിലുള്ള ഒരു മൺട്രോ എന്നുള്ള പേര് സാഹിബിട്ടാണോ? മൺട്രോ സാഹിബിന്റെ പേരാണ് വീണ്ടും അത് ഐലാൻഡിന്റെ പേരായി ഐലൻഡ് ആക്കിയത്. മൺട്രോ സാഹിബിൽ അധീനതയിലുള്ള ഈ പ്രദേശമാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ മൺട്രോ സാഹിബാണ്. അപ്പൊ മൺട്രോ ഐലൻഡ് ഈസ് ദ കൺട്രോൾ ഓഫ് മൺട്രോ, ദാറ്റ് ഈസ് നോൺ ആസ് മൺട്രോ ഐലൻഡ്. ഇതാണ് ഐതിഹ്യം. മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ഒരു 16 തുരുത്തുകൾ ചേർന്ന ഒരു പ്രദേശമാണ് ആൾതാമസം. ആൾതാമസമുണ്ട്, ചെറിയ ചെറിയ തുരുത്തുകളാണ്. അഷ്ടമുടി, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ എന്നറിയപ്പെടുന്ന അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഈ കൊച്ചു ദ്വീപുകളാണ് ദ്വീപ് എന്ന് പറയും. അതാണ് ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. മൺട്രോ തുരുത്ത് ഒരു പഞ്ചായത്താണ്. ഒരു പഞ്ചായത്താണ് മൺട്രോ തുരുത്ത്. ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 16-17 വാർഡുകളുണ്ട് അതിനകത്ത്. അതിൽ ഈ 16-ൽ 12 ചെറിയ തുരുത്തുകളാണ്. അപ്പൊ ഈ തുരുത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് പെരുമൺ പ്രദേശത്തെയാണ്. പെരുമണിൽ വന്നെങ്കിലേ അവർക്ക് കരമാർഗം വരാൻ പറ്റുള്ളൂ. നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അപ്പൊ അവർക്ക് ഈ പെരുമണുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പഞ്ചായത്ത് അത്രമാത്രം വിസ്തീർണം ഉണ്ട് അവിടെ. പഞ്ചായത്താകുമ്പോ ഏകദേശം കറക്റ്റ് എനിക്ക് വിസ്തീർണം അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഈ പെരുമണിനും ഈ അവിടെ ഒരു ഫസ്റ്റിൽ ഒരു പെഴും തുരുത്തുണ്ട്. കുറുകെ ഒരു പാലം ഇപ്പൊ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ പാലം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കരമാർഗം അവർക്ക് അവിടെ എത്താൻ പറ്റും. അതായത് 12 പഞ്ചായത്തുകൾക്കും ഇപ്പൊ വേറെ റോഡുകളൊന്നുമില്ലേ ഉണ്ട്. ഇതിങ്ങനെ കറങ്ങി വരും വഴി, ബൈറൂട്ട് വഴി അത്രയും കിലോമീറ്റർ ലാഭം വരും ഈ ക്രോസ് വന്നു കഴിഞ്ഞാൽ. പ്രകൃതി ഭംഗിയായ ഒരു പ്രദേശമുണ്ട് ആ പെരുമൺ. ട്രെയിൻ ദുരന്തം നടന്ന ആ പ്രദേശവും ഈ പെഴുന്തുരുത്തുമായിട്ട് ബന്ധിക്കുന്ന ഒരു പാലത്തിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ ആദ്യം പോയത് അവിടെ പോയി ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണിച്ചു. നിങ്ങൾ എന്നിട്ട് ആ ഐലൻഡ് എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ സ്ഥലമുണ്ട്. 105 പേർ മരിക്കുകയും ചെയ്ത 1988 റെയിൽവേന്റെ ഭാഗത്ത് പറ്റി വീഴ്ച ഉണ്ടായില്ലേ? റെയിൽവേയുടെ ഭാഗത്തുള്ള അല്ല, ജീവനക്കാരുടെ വീഴ്ചയാണ്. റെയിൽവേ ആണെങ്കിൽ റെയിൽവേ ജീവനക്കാർ റെയിൽവേ ആയാലും പങ്കുണ്ട്. അത് റിപ്പോർട്ട് വന്നപ്പോൾ ചിത്രീകരിച്ചു. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൂടുതൽ റിപ്പോർട്ടുകൾ വേണമെങ്കിൽ ഞാൻ തരാം. ജെട്ടി വന്നു, ജെട്ടി അല്ലല്ലേ, ബോട്ട് വന്നു, ജങ്കാർ വന്നു. ആദ്യത്തെ വണ്ടി കണ്ട് വന്നോട്ടെ, കണ്ടാണ്ട് കയറ്റാ. സംഗതി പള്ളയ കാലുണ്ട്, പേടിയുണ്ടോ? നമ്മള് ബേപ്പൂരത്തെ ജങ്കാറിന് അത്ര വലുപ്പമില്ല. ഷാ കുറച്ച് വണ്ടികളേ ഉള്ളു, അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആ ഓട്ടർഷ ഒക്കെ നിങ്ങട്ട് ട്രിപ്പ് വിളിച്ചാവും. ഓട്ടർഷല്ലോ, മീറ്റർ ചാർജ് എങ്ങനെ ഈടാക്കും? നാല് വണ്ടി ഉണ്ട് ഇതില്. ഒരു കാറ്, ഒരു ഓട്ടർഷ, ഒരു ദോസ്താണ്, നായിക്കുറുക്കനോ? അത് തെറുപ്പിക്കാനുള്ള വെള്ളമുണ്ട്. നേരെ നടുവിൽ വെച്ചോ, നമ്മ മറിയുമ്പോ ലാസ്റ്റ് മറിയാം. ആ ഈ ലൈനുമ്മ കൂടി കയറ്റണം, അവിടെ ലൈനൊക്കെ ഉണ്ട്. ആവശ്യമല്ല, കയറ്റട്ടെ. ആ ഇവിടെയാണ് അതിന്റെ ഡ്രൈവർ ഇരിക്കുന്നത് കേട്ടോ, സ്റ്റിയറിംഗ് അതാ. മതി മതി,
രണ്ട് വള്ളങ്ങളാണ്, രണ്ട് വള്ളങ്ങൾ കെട്ടി ഉണ്ടാക്കിയാണ് ജങ്കാർ. സ്റ്റിയറിംഗ് സെറ്റപ്പ് കൂടുണ്ട്. ടിക്കറ്റ് പെടാനാട്ടാ, ആള് വരൂലേ. നമ്മൾ പണ്ട് മജൂലി ഐലാൻഡിൽ പോയ ഓർമ്മ, ആസാമിലെ. സൈഡിൽ കണ്ട പോണത് വണ്ടി, നേരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കരി. എന്തോ ഡ്രൈവർ, അതാണ് ഈ വണ്ടി ഓടിക്കുന്ന ആളെ പേരാണ് ഡ്രൈവർ. അപ്പുറത്തെ വണ്ടി ഓടിക്കും ആളില്ലേ. നമ്മളാദ്യം പോയി ചമ്മി പോയ സ്ഥലമാട്ടോ, അവിടെ പാലം പണി നടക്കണമല്ലേ. ഈ ഗൂഗിളത്തെ ചേച്ചി നമ്മളെ പറ്റിച്ച് കൊണ്ടേതാണ് അങ്ങോട്ട്. ആ പാലം കൂടി വന്നു കഴിഞ്ഞാൽ ഈ തുരുത്തിലേക്ക് രണ്ട് പാലവും, അങ്ങനാകുമ്പോ തുരുത്താർ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ തീരും. നല്ല കാറ്റുണ്ടേ. അതാണ് ഐലൻഡ് നമ്മൾ പോണതല്ലേ. ആ നേരെ കാണുന്നതാണ് അല്ലേ. തുരുത്ത് ക്വാർട്ടർ ചലിച്ചു പോണല്ലോ. നമ്മുടെ ജങ്കാർ കരക്കെടുത്തു. ഈ ഇതിന്റെ ഈ കടവിന്റെ പേരെന്താ? തുരുത്തിന്റെ കടവ്, അതാണ് പേര്. നമ്മളോട് പൈസ വാങ്ങിയില്ല എല്ലാവരും. ഇടച്ചൽ അല്ല, നമ്മളോട് എന്താ ഒരു പൈസ വാങ്ങാത്തേ? പൈസ ഇത് എവിടെ? ടിക്കറ്റ്, ടിക്കറ്റ് എവിടെയാണ്? ഇതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് പാലം വേറെ ഉണ്ടല്ലോ. ഈ രണ്ട് കടവ് തുരുത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് റെയിൽവേന്റെ അല്ലേ. ഈ ഈ തുരുത്ത് ക്രോസ് ചെയ്തിട്ടാണ് റെയിൽ പോണത്. ആ ഓക്കെ, മണ്ടോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? അപ്പൊ ട്രെയിൻ മാർഗം കൊണ്ട് വരാം അല്ലേ. അതാണ് നോട്ടർ ശാദ്യം പോട്ടെ. മൺറോത്തുരുത്തിന്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ വന്ന് കയറിയത്. ഈ റോഡ് ഇങ്ങനെ ലാസ്റ്റിലേക്ക് പോവാണെങ്കിൽ ഈ തുരുത്തിന്റെ അവസാനം വേറൊരു ജങ്കാരി കൂടി ഇരുന്നു. അത് കയറി കഴിഞ്ഞാൽ ശാസ്താംകോട്ടൊക്കെ പോകാൻ പറ്റും. രണ്ട് റോഡുകളാണ്, ഒരു പാലം, ഒരു പാലുണ്ട്. ഒരു പാലത്തിന്റെ പണി ഇപ്പൊ നടക്കണുള്ളൂ. അങ്ങനെ ശാസ്താംകോട്ട ഇത് പോയി കയറി ശാസ്താംകോട്ട പോകുന്ന ആളുകളുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച ആള് ശാസ്താംകോട്ട പോവാണ്. ജങ്കാറിൽ കയറി തുരുത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ട് ലാസ്റ്റിൽ ചെല്ലും. അവിടുന്ന് വീണ്ടും ജങ്കാർ കയറും. ഇപ്പൊ കയറി അങ്ങനത്തെ ജങ്കാറാവോ എനിക്ക് അറിയില്ല. ഓട്ടർ ചെന്ന ബാഗിലെ പേരൊക്കെ എന്താ കളറ്? ഋഷി നീരാജ്. പിന്നെ ഇവിടെ ഒരുപാട് ബോട്ടിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഈ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാരും. വേറെ പണിയൊന്നുമില്ല. കായല് വള്ളം മീൻ വല. തുരുത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കടത്തുകളുണ്ട്. കടത്തിൽ മൺറോ തുരുത്ത് കിടന്ന് കറങ്ങുക എന്നുള്ളതാണ് ഇവിടുത്തെ ടൂറിസം. ഇതുപോലെ ചെറിയ ഈ വള്ളങ്ങൾ. അപ്പം ഇവിടെ ഓരോരോ ഏജൻറ്റുമാരിയ്ക്കും ഓരോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് ടിക്കറ്റ് എടുക്കണില്ലേ, അതുപോലുള്ളൊരു സമ്പ്രദായമാണ്. അങ്ങനെ ഇവിടെ ഈ ഷെഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിനുള്ള ചാർജസ് ഉണ്ട്. പിന്നെ രണ്ട് മണിക്കൂറാണെങ്കിൽ 1000 രൂപ, ഒരു മണിക്കൂറാണെങ്കിൽ 700 രൂപ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഈ തുരുത്തിലൂടെ കറങ്ങി റൗണ്ട് അടിച്ചിട്ട് കാണിച്ചു തരും. നമ്മളെ വള്ളക്കാരൻ ചേട്ടൻ്റെ പേരെന്താ? പ്രദീപ്. പ്രദീപ് ചേട്ടനാണ് കേട്ടോ നമ്മൾ മൺറോ തുരുത്ത് കറക്കണത്. കറങ്ങി അടിച്ചു വരാം നമ്മൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മീൻ കൃഷി ഉണ്ടല്ലേ. എന്ത് മീനാവും അത്? കരിമീനുണ്ട്, ചെമ്മീനുണ്ട്. കരിമീൻ, ചെമ്മീൻ, ചെമ്പല്ലി ഉണ്ടോ? ചെമ്പല്ലി ഇല്ല. കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകൾ സംരക്ഷിത വനമേഖലയിൽപ്പെട്ട സംഭവമാണ്. കണ്ടൽക്കാട് നമ്മുടെ നാട്ടിലുണ്ട്. പോലുള്ള വണ്ടി ഇതാ. ഇന്നലെ കേറിയില്ല ജീ. ബ്രേക്കൊക്കെ ഇല്ലേ. കറക്റ്റ് പൊസിഷൻ.
പിന്നെ മൺട്രോ തുരുത്തിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ. മൺട്രോ തുരുത്ത് ഒരു സ്റ്റേഷനൊക്കെ ഉണ്ടേ, ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് മെയിൻ കാര്യം. നമ്മൾ അഷ്ടമുടിക്കായലിലേക്ക് ട്രെയിൻ പറഞ്ഞ സംഭവം പെരുമൺ ദുരന്തം ഉണ്ടല്ലോ, അത് മൺട്രോ തുരുത്ത് പോയി കണക്ട് ചെയ്ത് പോകുന്ന ട്രെയിനാണ്. 1989 വലിയ കൃഷിയാണ് അവിടെ. ഈ മേലെ നെറ്റെട്ടി മറ്റേ ഇതിനാവൂലേ, പക്ഷികളൊക്കെ വന്ന് എരണ്ട എരണ്ട വരാക്കാണ്. ഇവിടൊക്കെ നല്ല ആയണ്ടോ, ഇവിടുത്തെ വീടുകളൊക്കെ ഇവിടെ. ആ എന്നാ മതി. അല്ല ആദ്യത്തെ ഇന്ന് വെള്ളം ഒഴിവാക്കുക ചെയ്യണേ ഇപ്പോ. അതുകൊണ്ട് വെള്ളം ഇപ്പൊ വരികയാണല്ലോ. ഇനി ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ, ഇത് സാധാ മെയിൻ റോഡ് ഇപ്പൊ നമ്മള് പോണേ. അല്ല അവിടെ എന്താ പോത്ത് കൃഷി ഉണ്ടോ? അതൊരു പോത്തയില് എടുക്കണേ. നല്ല നോക്കിണ്ടോ? ആ ഞാൻ പോത്തിനായിട്ടല്ല കുറച്ച് കഴിക്ക് നടക്കണേ, അപ്പൊ അവര് പരിചയം. ഏരണ്ടൊക്കെ ഇപ്പൊ തട പാറയിലുണ്ട്. ആ വീട് 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 ഒരു വീടെത്തി. വീടെത്തി. ചേച്ചി അടിപൊളിയല്ലേ? ആ ഒരു കടക്ക് ഉണ്ടല്ലോ. ഈ പീടിയൊക്കെ സാധനം വാങ്ങാൻ തോണിയില്ല വരിക, നടന്നു കാണാൻ വരല്ലേ? കടലാണ് ഉത്തോ. കുറെ പാലങ്ങളുണ്ടല്ലേ ഇതിനുള്ളിൽ. ഇതിനുള്ളിൽ തന്നെ പിന്നെ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് അല്ലേ. കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ്. ആ കാക്കകൾ നോക്കിയല്ലോ. കല്യാണം എന്തെങ്കിലും ഉണ്ടോ? ഇതാണോ ഇതെന്താ അവിടെ ടോൾ ഉണ്ടോ? ചെക്കിങ്ങാ നമ്മക്ക് പ്രശ്നമില്ലേ. നമ്മൾ മറ്റേ ഇതുണ്ട്, ഫാസ്റ്റ് ടാഗ് ഉണ്ട്, നമ്മളത് പോവും. അതിങ്ങനെ പോകുമ്പോ പിടിച്ചിന്ന് റെസ്റ്റ് എടുക്കാനാവും. ഇതിലേ നമ്മളെ സി ഐ ഡി മൂസ ഉണ്ടല്ലോ, കേറിയിരിക്കുന്ന സാധനം അതാണ്. ആ ചാടി മറിയണ്ടല്ലോ. എന്നെ പിടിച്ചാ ഇങ്ങോട്ട് വെള്ളം പോരും, ആള് വെള്ളത്തിൽ വീഴും. ആ ഇത് മറ്റേ ഇതല്ലേ കരിമീനില്ലേ, അടിപൊളി. ഇതിപ്പോ ചെറിയ കുട്ടികളല്ലേ, ഇത് കുറച്ച് മാറ്റി ചെയ്യാ. ആ ഇത് ചെറുത് ഇതിലോട്ട് വിടും, വലുതിനെ കൊടുക്കും. ആ അങ്ങനല്ല, ഇത് മൊത്തം കരിമീനാണ് ഇതിലുള്ളത്. ഇതിലിപ്പോ സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ, പുറത്ത് മീനുണ്ടോ? വലിയ മീൻ മീനുണ്ടല്ലേ. അല്ല ഈ മീൻ, ഈ വലിയ മീൻ എടുക്കുന്ന സമയത്താണ് ഇത് അയറ്റിക്ക് തുറന്നു വിടുക. വലിയ മീനെ കൊടുക്കാനായിട്ട് ഇതിലെ ചെറുത് വരുന്ന ഇതിലോട്ട് അങ്ങ് ഇടും. ആ അങ്ങനെ ഇടും, ചെറുത് അതിൽ ഇടും അല്ലേ. വലുത് പിടിക്കുന്ന ഇല്ല പോണ്ടിന്നും. ആ വലിയ മീനോട് പോകാൻ പറയൂ. ഇതിപ്പോ ചെറുതിനെ സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക അതിനകത്ത്. ആ മീനുകള് മറ്റേ ഇത് തിന്ന് ഫുഡ് റെഡിമെയ്ഡ് ഫുഡ് അതങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞാൻ ഇത് പഴയ സാധനം, തിരുവിതാംകൂറിന്റെ കാലത്തുള്ള വെള്ളം. നാല് പേര് കേറി പോകില്ലേ, നിങ്ങക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ബാലൻസും ഞങ്ങളുടെ ബാലൻസും ആയിട്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ അടിപൊളി. ആ പേരൊക്കെ വമ്പം പേരേട്ടോ, നമ്മളതാ ചെറിയവരാ. പക്ഷെ ഇവരില്ലേ, ഇവിടെ കല്യാണാലോചനയൊക്കെ വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടി പോയണ്ടോന്നാ ചോദിക്കുക. വീടിൻ്റെ മുന്നിൽ കൂടി റോഡുണ്ടോന്നല്ല ചോദിക്കുക, എല്ലാ വീടിൻ്റെ മുന്നിൽ കൂടിയും ഇത് പോകണ്ട കേട്ടോ. ഇതിനെന്താ പറയുക, തോടല്ലേ പറയാ ഇതിന്? തോട് തോട് തോട്. ഓ ശീനവര ഉണ്ടോ ഇതില്? ശീനവര പോയി. നമുക്കൊന്ന് വീട് തന്നെ ഭാഗമാവണ്ടല്ലേ, സിനിമാടന്മാരാവണ്ടല്ലോ. എനിക്ക് എല്ലാരും തല ഒരേമാതിരി തിരിയണ് കേട്ടോ. ഭീമൻ രഘുവിന്റെ ഫാൻസ് നടക്കു നോക്കിയ തിരിയണക്ക് തല. സൗണ്ട് ഉണ്ടാക്കി തിരിച്ചോട്ട് പോട്ടെ.
കസ്റ്റമറി കായൽ മുഴുവൻ കിട്ടുന്നുണ്ട്, കായൽ മൊത്തം കിട്ടുന്നുണ്ട്. ചെല്ലട്ടെ, ആ പോന്നോട്ടെ. നമ്മൾ പോവാ, നമ്മൾ വരില്ലേ? പിന്നെ കുറെ വെയിലുണ്ടത് മിച്ചം. പക്ഷെ അല്ലേ, ഒന്ന് രണ്ട് സ്പോട്ടുകൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ്. വേറെ ഇപ്പം കുറേ വെയിലുണ്ട്, ഇങ്ങനെ കായൽ കൂടെ പോകാമെന്നേ ഉള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വേണമെങ്കിൽ മോരുവെള്ളം കുടിച്ച് കവർ ചെയ്യാം. ബോട്ടിങ് കഴിഞ്ഞിട്ടോ ശേ, തോണിങ് 2 മണിക്കൂർ 1,100 നമ്മളെ ക്ഷേത്രത്തിൽ പാട്ടൊക്കെ കുടിക്കണേ അമ്പലത്തില്. കര അങ്ങോട്ടേക്കല്ലേ സറാങ്കേ? ഏതാ ഡ്രൈവർ ഓടിയില്ലേ? ഇത്തണ്ടൊക്കെയാണ് തോട്ടിന് വിചാരിക്കും. നമ്മൾ തിരുമ്പി പോക പോറേ. പക്ഷെ ഇവളില്ലേ, എല്ലാ ട്രിപ്പിലും ജങ്കാറിലും വണ്ടി ആളൊക്കെ ഫുള്ളാട്ടോ. മുത്തിന്റെ മാസ്മരിക ഡ്രൈവിംഗ്. പോകുമ്പത് കാണിക്കാൻ പറ്റിയില്ലട്ടോ. ഇതാണ് അതിന്റെ സ്ഥലം, ഡ്രൈവിംഗിന്റെ സ്ഥലം. അതിന് ലിവർ ഉണ്ട്, ഇതാണ് മുൻവണ്ടി പോകാനുള്ള ലിവർ. അതിന്റെ ഫ്യൂസും മീറ്റർ ബോർഡൊക്കെ എന്താ സെറ്റപ്പ്! കാണുമ്പോ തന്നെ പ്രീമിയം ലുക്ക് ഉണ്ട്. അവിടെ ഒരു തല്ലാജ കൗത്തിയിട്ടുണ്ട്, അതാണ് ഡ്രൈവർ അസിസ്റ്റന്റ് ഇരിക്കാനുള്ള സ്ഥലം. ഒരു ഫ്രിഡ്ജ് കൗത്തിയിട്ട്, സെക്കൻഡ് പൈലറ്റ് ഇവിടെ കൂടെ ടോപ്പാക്കുന്നവർക്ക് ഇരിക്കണ ഒരു സ്ഥലം. ഡ്രൈവറെ ടോപ്പാക്കണേ ഇരിക്കുന്ന സ്ഥലം അതാണ് നങ്കൂര് കേട്ടോ. ആ പിന്നെ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, തീപിടുത്തൊക്കെ ഉണ്ടെങ്കിൽ അടിക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാ മുൻകരുതലും എടുത്തിന്. പുഷ്പയ്ക്ക് കുഷിയുള്ള സീറ്റാണ്. ഹായ് പറയൂ. സെറ്റ് ഇവിടെയാണ് കേട്ടോ, അതിൻ്റെ സെറ്റ് ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വണ്ടിൻ്റെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ്, ഓക്കെ. കൊട്ടാരക്കര എത്തിയിട്ട് നമ്മള് കൊട്ടാരക്കര ടൗൺ ആണ്. പിന്നെ കൊട്ടാരക്കര എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ കെ എസ് ആർ ടി സി സർവീസ്, ഏറ്റവും നീളം കൂടിയ കൊട്ടാരക്കര ടു മൂകാംബിക. മൂകാംബികക്ക് പോണേ. ആ യെസ്, ആ ബസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ കാണിക്കാം. അടിപൊളിയല്ലേ, വലിയ ടൗൺ അല്ലോ. നമ്മൾ കുറെ ഈ ടൗണിലേക്ക് എൻട്രി ചെയ്തിട്ട് കുറെ നേരമായി. തീർച്ചയായിട്ടും
ബോണ്ട് സർവീസ് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമ്മളെ ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞു പോകുന്നുണ്ട്, കൊട്ടാരക്കരി ഉണ്ട്. പിന്നെ ഇപ്പം മൂകാംബികയിലേക്ക് സർവീസ് ഇല്ല കേട്ടോ, കണ്ണൂർ വരെ ഉള്ളത്. കാരണം ചേട്ടൻ പറയും കാരണം. കാരണം കർണാടകയിലെ കോവിഡ് പരിശോധനകൾ, RT-PCR ടെസ്റ്റ് വേണം, അതുകൊണ്ടൊക്കെ ഇപ്പൊ കണ്ണൂർ വരെയാ സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ണൂര് ഇപ്പൊ നിലവിൽ സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ പേര്? എന്റെ പേര് രവിപിള്ള. രവിപിള്ള, പിന്നെ സർവീസ് ഇല്ല ഇപ്പോ, സോറി. നമ്മള് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. രവിപിള്ള, നമ്മള് ഇവിടെ കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിലാണുള്ളത്. നമ്മൾ കടല് പോകാന്ന് പറഞ്ഞിട്ടുണ്ടേ, അത് പോകാൻ പറ്റിയില്ല. കാരണം കടലിളക്കം, ശക്തമായ കാറ്റും കാരണം കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് കടലിൽ പോകരുതെന്നുള്ളത്. കാലാവസ്ഥേൻ്റെ എന്ത്, കാലാവസ്ഥേൻ്റെ ഓഫീസിന്നോ, പോകരുതെന്നുള്ളത്. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. തോമസ് ഐലാൻഡ് കവർ ചെയ്തില്ലേ, അത്ര പോലും വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ജഡായു അല്ല, സോറി, മൺട്രോ മണ്ഡ്രോദുരത്ത്. നമ്മൾ പ്രതീക്ഷിച്ച ദ്വീപില് ദ്വീപനിവാസികളുടെ കഷ്ടപ്പെട്ട ജീവിതങ്ങൾ, അവരുടെ കണ്ണീരൊപ്പിയെടുക്കാൻ എത്തുന്ന മുത്തു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു പോലും പൈസക്കാരൻ. അവിടെ നമ്മളെ കാട്ടി സെറ്റപ്പിലാണ് ഉള്ളി ജീവിതം. പാലം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. ശരിക്കും മണ്ഡ്രോദുരത്ത് ടോപ്പ് ടൂറിസം ഐലാൻഡാക്കി മാറ്റാൻ പറ്റും. അത്രക്കും നല്ല ഫോട്ടോ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, വിദേശികളൊക്കെ നല്ലതായിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് നമ്മൾ വിചാരിച്ച സമയം, നമ്മളൊരു യാത്രക്കാരൻ്റെ ടേസ്റ്റ് പോലത്തെ ഒരു സംഭവങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വലിയൊരു രസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുമോ? കുഴപ്പമുണ്ടാവില്ല. വലിയൊരു സംഭവമാക്കി പോകാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും എന്നാലും ഉണ്ട്. നമ്മളിപ്പോ ബ്ലോഗ് തുരുത്തിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വഞ്ചിയാത്രയാണ്. വഞ്ചിയാത്ര പ്ലസ് പിന്നെ ആ കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ ഉള്ള ആ ചെറിയൊരു ആർച്ച് പോലെയല്ലേ ആ ഒരു സംഭവം. ആ ആർച്ചിന്റെ ഇടയിൽ കൂടി ഇങ്ങനെയാണ് പോവുക. നമ്മളെ തോണിയാണ് അവിടെ എത്തിയപ്പോ കറക്റ്റിന് പോയിട്ടില്ല. ആ സൈഡിലൊക്കെ തട്ടി തട്ടി തടഞ്ഞ് എങ്ങനെ പോവാണ് പോയത്. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. ഒരു വൺ ഡേ പാക്കേജിനൊക്കെ ആരെങ്കിലും ഉദ്ദേശിക്കും, കൊല്ലത്തുകാർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വൺ ഡേ ടൂറിനൊക്കെ കഴിയുന്നതും വൈകുന്നേരം എത്താൻ നോക്കുക. നല്ല വെയിലാണ്, പിന്നെ മാസ്ക് ധരിക്കാനും. ഞാനൊക്കെ കറുത്തു വരുന്നുണ്ട്. എന്തോ ഒരു വലുത്ത ചെക്കനെ ഇനി ഇപ്പൊ കറുത്തു പോയി. അപ്പൊ വീണ്ടും മകളാമതുവരേക്കും.